അപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അച്ഛനുണ്ട്, പിന്നെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. പിന്നെ ഇന്ന് പ്രത്യേക ഒരു ഫാമിലി വ്ളോഗാണ്. അതായത് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പേരാവൂരിനടുത്തുള്ള പുരളിമല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നിങ്ങളാ പുറകിലിരിക്കുന്ന രണ്ടാളെ കാണാൻ വഴിയില്ല. കാരണം വെച്ചാൽ അവരധികം സീനിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ബാക്കിലിരിക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഞാൻ കാണിച്ചുതരാം, ഒന്ന് മാസ്ക് കാത്തോ. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന അനിയത്തിയാണ്. ഇവരൊന്നും അധികം നമ്മുടെ ക്യാമറിൻ്റെ മുന്നിലേക്ക് വരാറില്ല. പക്ഷേ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇവരെ കാണാൻ പറ്റിയത്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. ഓക്കെ. പിന്നെ സത്യത്തിൽ നമ്മൾ പെരുവേന്ന് തന്നെ ഇൻട്രോ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മൈക്ക് വർക്കല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇൻട്രോ പറഞ്ഞ സ്ഥലമെന്ന് വെച്ചാൽ നമ്മുടെ നെടുമ്പോയിലിനടുത്തുള്ള ഒരു കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പെരുവേന്ന് വരുന്ന ആ ഒരു കാഴ്ചകൾ നിങ്ങളൊക്കെ പോയിട്ട് കാണുക കേട്ടോ. ഇപ്പം നമ്മളുള്ളത് കറക്റ്റ് നമ്മുടെ നെടുമ്പോയിലാണ് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ നെടുമ്പോയിൽ. അപ്പോൾ നെടുമ്പോയിൽ ബസ് സ്റ്റോപ്പാണ് ഇത്. പിന്നെ ആ ഒരു വഴിയുണ്ടോ, അത് നമ്മുടെ 28 ഭാഗം, പിന്നെ വയനാട് ചുരം ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പുരളിമല ക്ഷേത്രമില്ലേ, ആ ഒരു ക്ഷേത്രത്തിൽ ഏകദേശം കൊറോണയ്ക്ക് മുൻപ് ആ ഒരു ക്ഷേത്രത്തിൽ തെറിയും പിന്നെ അതുപോലുള്ള കാര്യങ്ങളെല്ലാം രാവിലെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് ആ ഒരു തെറ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ തെറയിലുണ്ടെങ്കിൽ നിങ്ങളെ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പക്ക മലയോര പ്രദേശമാണ്. നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. ഡേഞ്ചറായിട്ടുള്ള വളവുകളെല്ലാം ഉള്ള ഒരു പ്ലേസാണ്. അതുകൊണ്ടുതന്നെ നിരവധി അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ നമ്മുടെ പേരാവൂർ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പേരാവൂർ കേട്ടോ. പേരാവൂർ ഹോട്ടൽ വന്നിട്ട് ഒരുപാടായി. ഒരുപാടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കേ വരാറുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഈ പേരാവൂരാണ് ഡിഗ്രി പഠിച്ചത്, പ്രകൃതി വിദ്യാനികേതൻ എന്ന് പറഞ്ഞ കോളേജിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഡെയിലി പോകലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡിഗ്രിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പേരാവൂര് വരാണ്ടായി. വലിയ മാറ്റമൊന്നുമില്ല, കാരണം പഴയ പോലെ തന്നെ ഉണ്ട് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേരാവൂർ. ഓക്കെ. അപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഈ ഇടത്തോട്ടുള്ള റൂട്ടാട്ടോ. വലത്തോട്ട് നമ്മുടെ കൊട്ടിയൂർ ഭാഗത്തേക്കുള്ള റൂട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ആ ഒരു ഇടത്തോട്ടുള്ള ആ ഒരു റൂട്ട്, അതെന്ന് വെച്ചാൽ നമ്മുടെ മാലൂർ റൂട്ടാണ്. അങ്ങോട്ട് തന്നെയാണ് എൻ്റെ കോളേജ്. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ 200 മീറ്റർ ദൂരെ ഉള്ളൂ. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഇരിട്ടിക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു പുരളിമല ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു ജംഗ്ഷനിൽ, അതായത് ഇരിട്ടി റൂട്ടിലേക്കുള്ള ആ ഒരു ജംഗ്ഷനില്ലേ,
നമ്മുടെ പുരളിമലയിലേക്ക് പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം നമ്മുടെ പേരാവൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടോ, ഒരു കിലോമീറ്റർ ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇടത്തോട്ടേക്ക് ഒരു റൂട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ്ട ശ്രീ പുരളിമല മുത്തപ്പൻ മടപ്പുര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ലല്ലേ, ആ ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നര കിലോമീറ്റർ നമ്മൾ പോയാൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്താം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളെ പുരളിമല ക്ഷേത്രത്തിൽ എത്തി കേട്ടോ. തിരക്ക് എന്ന് വെച്ചാൽ വല്ലാതെ തിരക്കാട്ടോ, നമ്മളെ വണ്ടിയൊന്നും വെക്കാൻ വരെ സ്ഥലമില്ല. പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ, കാരണം നല്ല ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ നേർച്ചയിലും കൊടുക്കണം എന്ന് വിചാരിച്ചാണ്, നല്ല ക്യൂ ഉണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ അമ്പലം ഒന്ന് ചുറ്റി പിന്നെ ഇറങ്ങി. ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ ആടെ ഒരു കടയിലാട്ടോ, നമ്മുടെ കുഞ്ഞൂസിനെ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. സാധനം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു മാല, ഒരു പീസിൻ്റെ മാല മോനെ വേണമെന്ന് പറയുന്ന കേട്ടിന്. കേട്ടതില്ല, കഴിഞ്ഞ ദിവസം മോൻ എന്നോട് പറഞ്ഞ് എനിക്ക് പീസിൻ്റെ മാല വേണേനു. അപ്പം എനിക്കിതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു മാലയും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൊന്നൂസിന് ചെറിയൊരു വള പോലത്തെ ഒരു എന്തോ സംഭവം. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വരുമ്പോഴേക്ക് തിരയെല്ലാം കഴിഞ്ഞു പോയിന്. പിന്നെ അതിനുള്ളിൽ കയറി വ്ളോഗൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ആടെ ഇപ്പോൾ ഈ വ്ളോഗിങ് അതിൽ അലൗഡ് ആണോന്ന് അറിയില്ല, പക്ഷേ ചെറിയൊരു നാണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തിര നമ്മൾ വരുന്നതിന് മുമ്പേ കഴിഞ്ഞു പോയി, ചെറിയൊരു സൈഡാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇനി നമ്മൾ അടുത്ത ദിവസം ഇതിൽ നേരത്തെ വരും. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ ഇറങ്ങണേനു, കാരണം വെച്ചാൽ 8:30 സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇനി അടുത്ത വരുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം തിര എല്ലാം. അപ്പം നമ്മൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. പിന്നെ ഇവർ രണ്ടാൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ കുഞ്ഞൂസിന് ഒരു പീസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പി രണ്ട് പി പി വാങ്ങിയിട്ടുണ്ട്. നമ്മളെ പൊന്നൂസ് ഊതി കളിക്കട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങി നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലി വ്ലോഗ്. ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം.